കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജന എന്ന പദ്ധതി പ്രകാരം കേരളത്തിൽ ബയോഫ്ലോക്ക് മത്സ്യകൃഷിക്കും അതുപോലെ റീസർക്കുലേറ്ററി അക്വാകൾച്ചർ അഥവാ റാസ് മത്സ്യകൃഷിക്കും 40% സബ്സിഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജല ആവശ്യകത കുറഞ്ഞ നൂതന മത്സ്യകൃഷി രീതിയാണ് ബയോഫ്ലോക്കും അതുപോലെ റാസ് സിസ്റ്റവും. സംസ്ഥാനത്താകെ 500 ബയോഫ്ലോക്ക് യൂണിറ്റിനും 400 റാസ് സിസ്റ്റത്തിനും ആണ് ഈ ഒരു പദ്ധതി പ്രകാരം സ്ഥാപിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ രണ്ട് പദ്ധതികളെക്കുറിച്ചും കേരള സർക്കാരിൻ്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റ് പുറത്തിറക്കിയ പുതിയ സർക്കുലർ പ്രകാരമുള്ള വിശദാംശങ്ങൾ മാത്രമാണ് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോ കണ്ട് മത്സ്യകൃഷിക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പ് തൊട്ടടുത്തുള്ള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസുമായി അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലുമുള്ള ഫിഷറീസ് പ്രൊമോട്ടർമാരുമായോ ബന്ധപ്പെട്ട് പൂർണ്ണ വിവരം മനസ്സിലാക്കേണ്ടതാണ്. വീഡിയോ തീർച്ചയായും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഏവർക്കും ഒനിക്സ് അക്വാ ഫാമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. മത്സ്യകൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ www.onyxaqua.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ PMMSY എന്ന പദ്ധതി പ്രകാരം കേരളത്തിൽ 500 ബയോഫ്ലോക്ക് യൂണിറ്റുകളാണ് 40% സബ്സിഡി നിരക്കിൽ സ്ഥാപിക്കാൻ പോകുന്നത്. 5,50,000 രൂപ ചെലവ് വരുന്ന ഈ ഒരു യൂണിറ്റിന് 40% അഥവാ 3,00,000 രൂപയാണ് സർക്കാരിൻ്റെ സബ്സിഡി. ബാക്കി വരുന്ന 4,00,000 രൂപയാണ് കർഷകൻ്റെ വിഹിതം. ഈ ഒരു പദ്ധതി പ്രകാരം 7 ബയോഫ്ലോക്ക് ടാങ്കുകൾ അടങ്ങുന്നതാണ് ഒരു യൂണിറ്റ്. ഒരാൾക്ക് ഒറ്റയ്ക്കായോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയോ ഈ പദ്ധതിക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബയോഫ്ലോക്ക് മത്സ്യകൃഷിക്ക് ആവശ്യമായ ടാങ്കുകളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുന്നത് മുതൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതും അവർക്കുള്ള തീറ്റയും വിളവെടുക്കുന്നതുവരെയുള്ള ചെലവാണ് ഈ 7,50,000 രൂപയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കൂടാതെ ഈ ഒരു പദ്ധതിക്ക് ആവശ്യമായ മുഴുവൻ തുകയും തുടക്കത്തിൽ കർഷകൻ ചെലവാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ സർക്കാരിൻ്റെ വിഹിതം കിട്ടുകയുള്ളൂ എന്ന് ഓർക്കണം. കേരളത്തിൽ ഒരു നൂതന മത്സ്യകൃഷി രീതിയാണ് ബയോഫ്ലോക്ക്. വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ ഒരു മത്സ്യകൃഷി രീതിയാണ് ഇത്. ഈ ഒരു കൃഷി രീതിയിലൂടെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മത്സ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു കൃഷി രീതികളെ അപേക്ഷിച്ച് ഏകദേശം 25% തീറ്റ ചിലവ് കുറക്കാൻ സാധിക്കുന്നു. റൗണ്ട് ആകൃതിയിലുള്ള ടാങ്കുകളാണ് ബയോഫ്ലോക്ക് മത്സ്യകൃഷിക്ക് വേണ്ടി ഒരുക്കേണ്ടത്. 4 ഡയമീറ്റർ ടാങ്കിന് 1.5 മീറ്റർ ഉയരമുണ്ടായിരിക്കണം. അതല്ല എങ്കിൽ 5 ഡയമീറ്റർ ഉള്ള ടാങ്കിന് 1.2 മീറ്റർ ഉയരമുണ്ടായിരിക്കണം. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയിട്ടുള്ള സർക്കുലർ പ്രകാരം വേണം ടാങ്കുകൾ നിർമ്മിക്കാൻ. GI മെഷ് അല്ലെങ്കിൽ GI ഷീറ്റ് ഉപയോഗിച്ച് ഫ്രെയിം ഉണ്ടാക്കിയ ശേഷം PVC കോട്ടഡ് നൈലോൺ ഷീറ്റ് ഉപയോഗിച്ച് വേണം ടാങ്കുകൾ ഉണ്ടാക്കാൻ. ബയോഫ്ലോക്ക് മത്സ്യകൃഷി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മത്സ്യകൃഷി രീതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ടാങ്ക് നിർമ്മാണത്തെക്കുറിച്ചും മത്സ്യകൃഷിയെക്കുറിച്ചും പൂർണ്ണമായ അറിവുണ്ടായിരിക്കണം. ഈ ഒരു ബയോഫ്ലോക്ക് മത്സ്യകൃഷി രീതിയിലൂടെ തിലാപ്പിയ മത്സ്യത്തെയാണ് വളർത്തേണ്ടത്. ലോകമെമ്പാടും വ്യാപകമായി കൃഷി ചെയ്തു വരുന്ന ഒരിനം മത്സ്യമാണ് തിലാപ്പിയ. ഗിഫ്റ്റ് അഥവാ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പിയ എന്ന ഹൈബ്രിഡ് ഇനം തിലാപ്പിയ മത്സ്യങ്ങളെ ആണ് സാധാരണ രീതിയിൽ ബയോഫ്ലോക്ക് മത്സ്യകൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കാറ്. ഫിഷ് ഫീഡ് അഥവാ മത്സ്യത്തീറ്റ. പ്രോട്ടീൻ അടങ്ങിയ പെല്ലറ്റ് തീറ്റ വേണം ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിൽ മീനുകൾക്ക് വേണ്ടി കൊടുക്കാൻ. ബയോഫ്ലോക്ക് രീതിയിൽ വളർത്തുന്ന മീനുകൾക്ക് മറ്റ് കൃഷി രീതിയെ അപേക്ഷിച്ച് 20% മുതൽ 30% വരെ തീറ്റ അളവ് കുറയ്ക്കാവുന്നതാണ്. മീനിൻ്റെ ബോഡി മാസ്, തീറ്റയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ്റെ അളവ്, പെല്ലറ്റ് തീറ്റയുടെ സൈസ് എന്നിവ നോക്കിയിട്ട് വേണം മീനുകൾക്ക് എത്ര തീറ്റ കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ. ഇതിനുവേണ്ടി ഈ കാണുന്ന ചാർട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. മീനുകൾക്ക് എത്ര തീറ്റ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ
ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള 1000 മീനുകൾക്ക് എത്ര തീറ്റ കൊടുക്കണം എന്ന വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. വീഡിയോ കാണാത്തവർക്കായി മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ മുഴുവനായും കാണാവുന്നതാണ്. ഈ ഒരു സ്കീമിലൂടെ ബയോഫ്ലോഗ് മത്സ്യകൃഷിക്ക് വേണ്ടി തയ്യാറാകുന്നവർ തീർച്ചയായും ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ സർക്കുലർ മുഴുവനായും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ആവശ്യമായ ഡോക്യുമെന്റ്സ് കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. റീസർക്കുലേറ്ററി അക്വാകൾച്ചർ അഥവാ റാസ്. കേന്ദ്ര സർക്കാരിൻ്റെ PMMSY പദ്ധതി പ്രകാരം കേരളത്തിൽ 400 റാസ് യൂണിറ്റുകളാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിലേക്കായി ഓരോ ജില്ലകളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 100 ക്യൂബിക് മീറ്റർ വെള്ളം കൊള്ളുന്ന ഒരു മത്സ്യക്കുളവും 5 സെന്റ് സ്ഥലത്ത് ഗ്രോബെഡുമാണ് ഈ ഒരു യൂണിറ്റിൽ വേണ്ടത്. ജല ആവശ്യകത കുറഞ്ഞ നൂതന കൃഷിരീതിയാണ് RAS. മത്സ്യത്തോടൊപ്പം പച്ചക്കറിയും വളർത്താൻ സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നൈൽ തിലാപ്പിയയെ ആണ് ഈ ഒരു കൃഷിരീതിയിലൂടെ നിക്ഷേപിക്കേണ്ടത്. 100 ക്യൂബിക് മീറ്റർ വിസ്തൃതിയുള്ള RASന്റെ മൊത്തം ചെലവ് 750,000 രൂപയാണ്. ഇതിൻ്റെ 40% അഥവാ 300,000 രൂപ സബ്സിഡി ലഭിക്കും. ബാക്കി തുക സംരംഭകന് മുതൽ മുടക്കാൻ സാധിക്കണം. പദ്ധതിക്ക് ആവശ്യമായ മുഴുവൻ തുകയും തുടക്കത്തിൽ തന്നെ സംരംഭകൻ ചിലവഴിക്കേണ്ടതാണ്. 6 മാസം കൊണ്ട് വിളവെടുപ്പ് സാധ്യമാകും. 1 വർഷം 2 വിളവെടുപ്പാണ് കണക്കാക്കുന്നത്. സംസ്ഥാനത്താകെ 400 യൂണിറ്റുകളാണ് സ്ഥാപിക്കുന്നത്. താല്പര്യമുള്ളവർ അതാതു ജില്ലാ ഫിഷറീസ് ഓഫീസുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ സമർപ്പിക്കണം. യൂണിറ്റ് തയ്യാറാക്കുന്നതിന് മുതൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതും അവർക്ക് ആവശ്യമുള്ള തീറ്റച്ചെലവ് മറ്റ് ചെലവുകളും എല്ലാം അടങ്ങുന്നതാണ് 750,000 രൂപ. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കണക്ക് പ്രകാരം 100 ക്യൂബിക് മീറ്റർ ഉള്ള കുളത്തിൽ 8,000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാമെന്നും അതിൽ നിന്നും 3,200 കിലോ മത്സ്യം ഉൽപ്പാദിപ്പിക്കാമെന്നുമാണ്. ഈയൊരു റാസ് യൂണിറ്റ് തയ്യാറാക്കുന്നതിനും നടത്തിപ്പിനും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയിട്ടുള്ള താഴെ പറയുന്ന ഒരു എസ്റ്റിമേറ്റ് ചെലവ് ഇപ്രകാരമാണ്. പുതിയതായൊരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 480,000 രൂപ എസ്റ്റിമേറ്റിൽ വകവരുത്തിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ 6 മാസത്തെ നടത്തിപ്പിനു വേണ്ടി 270,000 രൂപ നടത്തിപ്പ് ചെലവ് വരുന്നുണ്ട്. മത്സ്യത്തിൻ്റെ വിപണനം ഓരോ കർഷകൻ്റെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടുതന്നെ മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങുന്ന ഓരോരുത്തരും അതിൻ്റെ വിപണനത്തെക്കുറിച്ചും ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ബയോഫ്ലോക്ക് മത്സ്യകൃഷിയാവട്ടെ അല്ലെങ്കിൽ റാസ് അക്വാപോണിക് സിസ്റ്റം ആവട്ടെ, ഇതിലെല്ലാം സാങ്കേതികമായും ശാസ്ത്രീയമായും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ടുതന്നെ മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങുന്നവർ കൂടുതൽ പഠിക്കാൻ വേണ്ടി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ക്ലാസുകൾ അറ്റൻഡ് ചെയ്തോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന തൊട്ടടുത്തുള്ള ഫിഷ് ഫാമുകൾ സന്ദർശിച്ചോ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. മത്സ്യകൃഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.